ഐടി ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡ് മാത്രമല്ല ഡാറ്റ സയൻസ്. ഡാറ്റ സയൻസ് ഈസ് ദ ഫ്യൂച്ചർ. 5 types ജോബ് റോൾസ് ആണ് മെയിൻ ആയിട്ട് ഡാറ്റ സയൻസിൽ കണ്ടുവരുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഡാറ്റ അനലിസ്റ്റ്. ഡാറ്റ അനലിസ്റ്റിന്റെ ജോബ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദേർ ഈസ് ഡാറ്റ. ഈ ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്ത് ടെക്നിക്സ് യൂസ് ചെയ്ത് പ്രീ പ്രോസസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഒരു കൃത്യമായ രൂപത്തിൽ അവതരിപ്പിക്കുക. ഇതാണ് ഡാറ്റ അനലിസ്റ്റിന്റെ ജോലി. ഡാറ്റ അനലിസ്റ്റിനേക്കാൾ ഒരു സ്റ്റെപ്പ് മേലെ അഥവാ മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ് ഇതുപോലുള്ള അഡ്വാൻസ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നവരാണ് ഡാറ്റ സയന്റിസ്റ്റ്. 50% ഡാറ്റ സയന്റിസ്റ്റ്, പിന്നെ 50% സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇതാണ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ അല്ലെങ്കിൽ എം എൽ എഞ്ചിനീയർ. പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് അപ്ലൈഡ് സയന്റിസ്റ്റ്. ഈ അപ്ലൈഡ് സയന്റിസ്റ്റ് ഡിസൈൻ ചെയ്ത മോഡലിനെ ബിൽഡ് ചെയ്യുക, അതിനെ ട്രെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ചെയ്യുന്നത്. അപ്പോൾ അപ്ലൈഡ് സയന്റിസ്റ്റ് ചെയ്യുന്നതോ അൽഗോരിതം റിസർച്ച് ചെയ്ത് സ്പെസിഫിക് പ്രോബ്ലംസിനുള്ള മോഡൽസ് ഫിഗർ ഔട്ട് ചെയ്യുക, ഇതാണ് ഒരു അപ്ലൈഡ് സയന്റിസ്റ്റ് ചെയ്യുന്നത്. They focus on making the model more efficient and powerful. 5th role ആണ് research scientist. Advanced ആയിട്ടുള്ള AI technologies develop ചെയ്യാനുള്ള research and studies ആണ് ഇവർ നടത്തുക. Facebook AI researchലും Google ഡീപ് മൈൻഡിലൊക്കെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതുപോലെ തന്നെ പൈത്തൺ, ജാവ, സി, സി പ്ലസ് പ്ലസ്, പേൾ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ഡാറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയറും എസ്ക്യുഎൽ തുടങ്ങിയവയിലൊക്കെ സ്കിൽ ഉണ്ടെങ്കിൽ ഡാറ്റ സയൻസ് ഫീൽഡിലേക്കുള്ള എൻട്രി എളുപ്പമാകും.